വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രശസ്ത പിന്നണി ഗായകൻ ബിജു നാരായണന്റെ ഭാര്യയുടെ വിയോഗ വാർത്തയറിഞ്ഞ് ഇടപ്പള്ളിയിലെ ബിജുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരുമെല്ലാം. ക്യാൻസർ രോഗബാധിതയായി ഏറെ നാളായി ചികിത്സയിലിരിക്കെയാണ് ശ്രീലത വിട പറഞ്ഞത്. 46 വയസ്സായിരുന്നു ശ്രീലതയ്ക്ക്. പ്രണയത്തിനൊടുവിലാണ് ബിജുവും ശ്രീലതയും ഒന്നായത്. 1998 ജനുവരി 23 ഇവർ വിവാഹം കഴിച്ചത്. രോഗം തീവ്രമാകും മുമ്പ് തങ്ങളുടെ 21 വിവാഹ വാർഷികം വിപുലമായ രീതിയിലാണ് ഈ ദമ്പതികൾ ആഘോഷിച്ചത്. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന വിവാഹ വാർഷികാഘോഷത്തിൽ സുഹൃത്തുക്കളും പരിചയക്കാരുമായ നിരവധി പേരാണ് എത്തിയത്. സിദ്ധാർത്ഥ്, സൂര്യനാരായണൻ എന്നീ രണ്ടു മക്കൾക്കുമൊപ്പം സന്തോഷത്തോടെയാണ് ഇക്കുറി ബിജുവും ശ്രീലതയും സുഹൃത്തുക്കളെ ക്ഷണിച്ച് വാർഷികം ആഘോഷിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് സുഹൃത്തുക്കൾ ശ്രീലതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഇന്നലെ വൈകിയായിരുന്നു ശ്രീലതയുടെ മരണം. ഇപ്പോൾ ശ്രീലതയുടെ മൃതദേഹം ഇടപ്പള്ളി കുന്നുംപുറത്ത് ശ്രീലകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സംഗീത സിനിമാ ലോകത്തുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയതമയുടെ മരണത്തിൽ തളർന്നിരിക്കുകയാണ് ബിജു നാരായണൻ. എറണാകുളം ചേരാനല്ലൂർ സ്വദേശിയാണ് ശ്രീലത. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ് ഇരുവരും. 10 പ്രണയത്തിനു ശേഷമാണ് വീട്ടുകാരുടെ ആശീർവാദത്തോടെ ഇരുവരും വിവാഹിതരായത്. രോഗബാധിതയായ ഭാര്യയ്ക്ക് താങ്ങും തണലുമായി എപ്പോഴും ബിജു കൂടെയുണ്ടായിരുന്നു. മക്കളായ സിദ്ധാർത്ഥിനെയും സൂര്യയെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ബന്ധുക്കൾക്കും അറിയില്ല. ഭാര്യയുടെ രോഗാവസ്ഥയിലും പ്രളയ സഹായവുമായി ദുരിതാശ്വാസത്തിൽ സജീവമായിരുന്നു ബിജു. ശ്രീലതയുടെ സംസ്കാരം ഇന്നു രാത്രി 7:30 കളമശ്ശേരി പൊതു ശ്മശാനത്തിൽ നടക്കും. മലയാളത്തിലെ അറിയപ്പെടുന്ന പിന്നണി ഗായകനാണ് ബിജു നാരായണൻ. വെങ്കലം എന്ന ചിത്രത്തിലെ 10 എന്ന് തുടങ്ങുന്ന ഗാനമാണ് ബിജു ആദ്യമായി സിനിമയിൽ ആലപിച്ചത്. പിന്നീട് നിരവധി ശ്രദ്ധേയ സിനിമാ ഗാനങ്ങളിലും ആൽബങ്ങളിലും ബിജു പാടിയിട്ടുണ്ട്. വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.